ഹലോ എന്തൊക്കെയുണ്ട്? ഒരു രണ്ട് ദിവസമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കുറച്ച് തെറികൾ ഞാനും ഇങ്ങനെ കേട്ടോണ്ടിരിക്കട്ടാ. കണ്ണൂരിലെ കുറച്ച് റെസ്റ്റോറൻറ്റ്സ് എന്നൊക്കെ പഴയ ഫുഡൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ റെസ്റ്റോറൻറ്റ്സിലെ കിച്ചണിൽ പഴയ ഫുഡ് സ്റ്റോർ ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊന്നും ചെക്ക് ചെയ്യേണ്ട അധികാരം എനിക്കില്ല. ഇതുപോലുള്ള കാര്യങ്ങൾ ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെൻ്റ് അണ്ടറിൽ വരുന്നതാണ്. പിന്നെ ഞാനായാലും നിങ്ങളായാലും ഗവൺമെൻറ്റിന് GST രൂപത്തിൽ ടാക്സ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ. അപ്പോൾ അവരാണ് ഇതൊക്കെ നോക്കേണ്ട അതോറിറ്റി. അല്ലാതെ ഇതിനൊക്കെ നമ്മളെപ്പോലുള്ള ആൾക്കാരെ ചീത്ത പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അങ്ങനെ പറഞ്ഞു വെച്ചുകൊണ്ട് ഇന്നത്തെ പരിപാടി നമുക്ക് നൈസായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കളയാം അല്ലേ. ഇന്നത്തെ വീഡിയോ ഒരു വെറൈറ്റി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു വെറൈറ്റി ആണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത് കണ്ണൂർ ഉണ്ടേൻ റോഡിലെ ഹോട്ടൽ ഒതേൻസിലായിരുന്നു. അവിടുന്ന് ഒരു ചോറും ഒരു ചെമ്മീൻ പൊരിച്ചും വാങ്ങിച്ചിട്ട് നേരെ പോയത് കണ്ണൂർ ഫോർട്ട് റോഡിലെ ഈ ഹോട്ടൽ ആനന്ദഭവനിലായിരുന്നു കേട്ടോ. അവിടുന്ന് വാങ്ങിച്ചു ഒരു ചോറും ചെമ്മീൻ പൊരിച്ചതും. അതിൻ്റെ ഇടയിൽ അവിടെ സ്ഥിരം കാണാറുള്ള ഒരമ്മ ഭക്ഷണം വാങ്ങിച്ചു തരും ചോദിച്ചു. അപ്പോൾ അവർക്കും ഒരു പുതിയ ഭക്ഷണം വാങ്ങിച്ചിട്ട് നേരെ പോയത് കണ്ണൂർ MG റോഡിലെ ദാ ഈ A1 ഹോട്ടലിലോട്ടാണ്. പക്ഷെ ഇവിടെ ചെമ്മീൻ പൊരിച്ചത് റെഡിയായിട്ടില്ല. അത് റെഡിയാവാൻ ഏകദേശം ഒരു 20 മിനിറ്റും കൂടി എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ അവിടെ നിന്ന് കൂന്തൽ പൊരിച്ച വാങ്ങിച്ച് എന്നിട്ട് നേരെ പോയത് നമ്മുടെ കണ്ണൂർ പ്ലാസ റെയിൽവേ മുത്തപ്പൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ള ഈ കാർത്തിക ഹോട്ടലിലോട്ടാണ്. അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ കണ്ട ഈ പോസ്റ്റർ ഉണ്ടല്ലോ, അതെന്നെ ശരിക്കും ഇമ്പ്രസ് ചെയ്തേട്ടാ. അങ്ങനെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഒരു ചോറും ഒരു ചെമ്മീൻ പൊരിച്ചു. ഇവിടുന്ന് മാത്രമാണ് കേട്ടോ ബില്ലൊക്കെ കിട്ടിയത്. ഓ, അതിൻ്റെ ഇടയിൽ ഇതെന്താ പരിപാടി എന്ന് പറയാൻ വിട്ടുപോയല്ലേ. വേറൊന്നുമല്ല, കണ്ണൂർ ടൗണിലെ എല്ലാ പ്രമുഖമായിട്ടുള്ള ചോറും കറിയും മീൻ പൊരിച്ചും കമ്പയർ ചെയ്യുന്നൊരു ഒരു വീഡിയോ ആണ് ഇത്. ഈ കാർത്തികയിലെ ചോറിനും ചെമ്മീൻ പൊരിച്ചതിനും 185 രൂപയായിരുന്ന റേറ്റ്. ആദ്യം വാങ്ങിച്ച ഉണ്ടേൻ ഹോട്ടലിൽ 175 രൂപയായിരുന്ന റേറ്റ്. അതിനുശേഷം വാങ്ങിച്ച ആനന്ദഭവനിൽ 175 രൂപയായിരുന്ന റേറ്റ്. അതിനുശേഷം വാങ്ങിച്ച നമ്മുടെ A1 ഹോട്ടലുണ്ടല്ലോ, അവിടെയും 175 രൂപ തന്നെയായിരുന്നു റേറ്റ്. ചുരുക്കി പറഞ്ഞാൽ കാർത്തിക ഒഴികെ ബാക്കി എല്ലാ റെസ്റ്റോറൻറ്റ്സിലും 175 രൂപയാണ് റേറ്റ്. പക്ഷെ എനിക്കൊന്ന് കാർത്തികയിൽ മാത്രമാണ് GST ആഡ് ചെയ്യുന്നത്. അങ്ങനെ അതിനുശേഷം ഞാൻ നേരെ വന്നിട്ടുള്ളത് കണ്ണൂർ സബ് ജയിലിൻ്റെ അടുത്തുള്ള മലയാറ്റൂർ ഹോട്ടലിനാണ്. ഇവിടുന്ന് ചോറും അയക്കുറ പൊരിച്ചാണ് വാങ്ങിച്ചത്, കാരണം ഇവിടെ ചെമ്മീൻ പൊരിച്ചില്ലേനു. ഇവിടെ അയക്കുറ പൊരിച്ചതിന് 135 രൂപയാണ് റേറ്റ്. ചോറിന് പിന്നെ ബാക്കി എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ 55 രൂപ. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നേരെ പോയത് അതിൻ്റെ തൊട്ട് സൈഡിൽ തന്നെയുള്ള ഈ പുലരി റെസ്റ്റോറൻറ്റിലോട്ടാണ്. ഇവിടുന്ന് വാങ്ങിച്ചത് ചോറും ചെമ്മീൻ പൊരിച്ചതിനാണ്. അതിൻ്റെ റേറ്റ് ബാക്കി എല്ലാ സ്ഥലത്തും ഉള്ള പോലെ തന്നെ, ആ പിന്നെ ചെമ്മീൻ പൊരിച്ചതിന് എല്ലാ സ്ഥലത്തും 120 രൂപയാണ് റേറ്റ്. ഇപ്പം ഞാൻ വാങ്ങിച്ച എല്ലാ സ്പോട്ട്സിനും ഇതിന് മുൻപ് ഞാൻ കുറേ തവണയായിട്ട് ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്പോട്ട് ഉണ്ടല്ലോ, ഇവിടുന്ന് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് കഴിക്കാൻ പോകുന്നത്. ഈ സ്പോട്ട് വരുന്നത് നമ്മുടെ കണ്ണൂർ കാൽടെക്സിൽ കളക്ട്രേറ്റ് ഓഫീസും പിന്നെ RTO ഓഫീസൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഏകദേശം ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന ശ്രീദേവിയാണ്. അപ്പം കണ്ണൂരിലെ പ്രമുഖമായിട്ടുള്ള 7 റെസ്റ്റോറൻറ്റ്സ് നിന്നാണ് ചോറും മീൻ പൊരിച്ചും വാങ്ങിച്ചിട്ടുള്ളത്. കയ്യെല്ലാം കഴുകാനും കുടിക്കാനെല്ലാം വേണ്ടിയിട്ട് 4 ബോട്ടിൽ വെള്ളവും വാങ്ങിച്ചിട്ടുണ്ട്. എന്നിട്ട് നേരെ ദാ ഈ സ്പോട്ടിലോട്ട് വിട്ടേട്ടാ. ഇത് നമ്മുടെ തന്നെ ഒരു ഫ്രണ്ടിൻ്റെ തറവാടും പ്രോപ്പർട്ടിയിലാണ്. നല്ല മീൻകറിയും ചോറും മീൻ പൊരിച്ചും എല്ലാം കഴിക്കാൻ പറ്റിയ ഒരു വൈബല്ലേ. ആഹാ, നല്ല ശാന്ത സുന്ദരമായ ഇടം, അതുപോലെ തന്നെ നല്ല വിശപ്പുണ്ട്. എന്നാൽ പിന്നെ നൈസായിട്ട് അങ്ങോട്ട് തുടങ്ങിക്കളയാല്ലേ. അപ്പം ചോറെല്ലാം അങ്ങോട്ട് നിരത്തി വെച്ചിട്ട് അതിൻ്റെ അകത്തൊരു കുഴിയും കുഴിച്ചിട്ട് ലേശം മീൻകറിയെല്ലാം അങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ലേശം സാമ്പാറും. സാമ്പാർ ഇല്ലാത്ത റെസ്റ്റോറൻറ്റ്സിലെ ചോറിൽ പച്ചക്കറിയാണ് അങ്ങോട്ട് ഒഴിച്ചിട്ടുള്ളത്. വിശം എന്നിട്ട് കണ്ണു പോലും കാണുന്നുണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ചില സൈഡ് കറികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയിനോന്ന് ചെറിയൊരു ഒരു സംശയമില്ലാതില്ലാതില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാൻ സൈഡ് കറിയിലോട്ട് കാര്യമായിട്ട് അങ്ങോട്ട് കടക്കുന്നില്ല. ചോറും മീൻകറിയും പച്ചക്കറിയും പിന്നെ മീൻ പൊരിച്ചും കഴിച്ചിട്ടുള്ളൊരു ഒരു അഭിപ്രായം പറയുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി ഉചിതം. അപ്പോൾ ആദ്യം തന്നെ കഴിച്ചത് അവസാനം വാങ്ങിച്ച നമ്മുടെ ശ്രീദേവി ഹോട്ടലിലുള്ള ചോറും മീൻകറി സാമ്പാറും പിന്നെ ചെമ്മീൻ പൊരിച്ചേനുവേ. ഇവിടുത്തെ ഐറ്റം ചെമ്മീൻ പൊരിച്ചേന്ന് പറയാൻ പറ്റില്ല കേട്ടോ. ഒരു തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ചെമ്മീൻ്റെ മസാല എന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷം കഴിച്ചത് നമ്മൾ ആദ്യം വാങ്ങിച്ച ഉണ്ടേൻ ഹോട്ടലിലെ ചോറാണ്. അപ്പോൾ ചോറും മീൻകറിയും പച്ചക്കറിയും കൂടെ ചേർത്ത് അങ്ങോട്ട് കുഴച്ച ശേഷം അതിൻ്റെ അകത്തൊരു ചെമ്മീൻ പൊരിച്ചും കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഇതാ ഇങ്ങനെ എടുത്തിട്ട് അങ്ങോട്ട് കഴിച്ചു. മീൻകറി കൊള്ളാം, പക്ഷേ പച്ചക്കറിക്ക് കുറച്ച് ഉപ്പ് കുറവുള്ള പോലെ തോന്നിയേ. പിന്നെ ഈ ചെമ്മീൻ അത് അവിടെ നിന്ന് കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ലെങ്കിലും കുഴപ്പമുണ്ടായിരുന്നില്ല. അതിനുശേഷം കഴിച്ചത് നമ്മുടെ പുലരി റെസ്റ്റോറൻറ്റിലെ ചോറും ചെമ്മീൻ പൊരിച്ചായിരുന്നേ. ഇവിടുത്തെ മീൻകറിയും പച്ചക്കറിയൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു, പിന്നെ ചോറിൻ്റെ വേവൊക്കെ കറക്റ്റായിരുന്നു കേട്ടോ. പക്ഷേ ആ ചെമ്മീൻ പൊരിച്ചുണ്ടല്ലോ, അതിനെന്തോ ആവശ്യമില്ലാത്തൊരു വല്ലാത്തൊരു കുത്തലുണ്ടായിരുന്നു, എനിക്ക് തീരെ ഇഷ്ടമായില്ല. അപ്പോൾ ആ 3 ചോറും ചെമ്മീൻ പൊരിച്ചും കഴിച്ചു നോക്കിയ ശേഷമോ പിന്നെ കഴിച്ചത് കാർത്തിക ഹോട്ടലിലെ ചെമ്മീൻ പൊരിച്ചും ചോറും വേണുവേ. ഇവിടുത്തെ സാമ്പാർ അടിപൊളിയായിരുന്നു, പക്ഷേ ആ മീൻകറിൻ്റെ അരവുണ്ടല്ലോ അത് ഒന്നും കൂടി ഒന്ന് സെറ്റ് ആവാനുള്ള പോലെ എനിക്ക് തോന്നിയേ. പിന്നെ ഈ ചെമ്മീൻ പൊരിച്ചതിൻ്റെ ഫ്ലേവർ അത് നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ചെമ്മീൻ്റെ ഒരു ഫ്ലേവറും പിന്നെ ഒരു കറിവേപ്പിലേൻ്റെ കുത്തലൊക്കെ ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമ്മളെ കണ്ണൂർ MG റോഡിലെ A1 ഹോട്ടലിലെ ചോറും കൂന്തൽ പൊരിച്ചാണ്. ഇവിടെ ചെമ്മീൻ ആവാൻ ഏകദേശം ഒരു 1/2 മണിക്കൂറും കൂടി എടുക്കുമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂന്തൽ പൊരിച്ചത് വാങ്ങിച്ചത്. കൂന്തൽ പൊരിച്ചത് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മീൻകറിക്ക് ബാക്കി എല്ലാ സ്ഥലത്തും ഒരു മഞ്ഞ കളറായിരുന്നെങ്കിൽ ഇവിടെ ഒരു ലൈറ്റ് ഓറഞ്ച് കളറായിരുന്നേ.
ഇത് മലയാറ്റൂരിലെ ചോറും അയക്കുറ കുറിച്ചാണ്. ഇവിടെ ചെമ്മീൻ ഉണ്ടായിട്ടില്ല, അതുകൊണ്ടാണ് അയക്കുറ വാങ്ങിച്ചത്. അത്യാവശ്യം നല്ല വലിയ പീസ് അയക്കുറയായിരുന്നു, പിന്നെ നല്ല ഫ്രഷും ആയിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ നിന്നൊരു കഷ്ണം ഇങ്ങോട്ട് എടുത്തിട്ട് ചോറിൻ്റെ കൂടെ ചേർത്ത് വെച്ചിട്ടും ചേർത്ത് വെക്കാതെ ഒക്കെ അങ്ങോട്ട് കഴിച്ചിനേ. ഈ അയക്കുറ പൊരിച്ചതിന് അങ്ങനെ എടുത്തു പറയേണ്ട മസാലേൻ്റെ ഫ്ലേവറൊന്നുമില്ല, പക്ഷേ ആ മീൻ ഫ്രഷ് ആയതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ അയക്കുറ കുറച്ചധികം ഓവറായിട്ട് ഫ്രൈ ആയ പോലെ എനിക്ക് തോന്നി. അല്ല, മീൻ കരിഞ്ഞുപോയി എന്നല്ല ഉദ്ദേശിച്ചത്, പക്ഷേ കുറച്ചധികം ഡ്രൈ ആയിരുന്നു. അവസാനം കഴിച്ചത് നമ്മുടെ ആനന്ദഭവനിലെ ചോറും ചെമ്മീൻ പൊരിച്ചേനുവേ. ആനന്ദ് ഭവനിൽ ഈ ചെമ്മീൻ പൊരിച്ചതും നന്നായിട്ടുണ്ടായിരുന്നേ. പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ആദ്യം കഴിച്ച കാൾടെക്സിലെ ശ്രീദേവി ഹോട്ടലിലെ ചെമ്മീൻ പൊരിച്ചു ഉണ്ടല്ലോ, അതായിരുന്നു. പിന്നെ കാർത്തികേയനും ശ്രീദേവിന്ന് മാത്രമായിരുന്നു കേട്ടോ ചോറിൻ്റെ കൂടെ പായസം കിട്ടിയത്. ആ പിന്നൊരു കാര്യം കൂടി, ഈ സ്ഥലത്തിൻ്റെ ഈ ഒരു ആംബിയൻസും വൈബലോ നിങ്ങൾ കുറച്ച് മുമ്പേ കണ്ടിട്ടില്ലേ, അടിപൊളിയല്ലേനോ. അപ്പോൾ ഈ പ്രോപ്പർട്ടി ലീസിന് കൊടുക്കുന്നുണ്ട്, താല്പര്യം ഉള്ളവരുണ്ടെങ്കിൽ ഇതാ ഈ താഴെ കൊടുത്ത നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോ. അപ്പം ശരി.